friends, Sarandakkinte മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു മിനി വാട്ടർ പമ്പ് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം. അതിനു മുൻപായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു മിനി മോട്ടറാണ്. ഇത് കുട്ടികളുടെ കേടായ റിമോട്ട് കൺട്രോൾ കാറിൽ നിന്നോ മറ്റ് കേടായ കളിപ്പാട്ടങ്ങളിൽ നിന്ന് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ഇത് മാർക്കറ്റിൽ വാങ്ങിക്കാനും കിട്ടും. അടുത്ത നമുക്ക് വേണ്ടത് 3 അടപ്പുകളാണ്. 2 എണ്ണം ഒരേപോലെ ഇരിക്കുന്നതും മറ്റൊന്ന് അല്പം വലുതുമായിരിക്കണം. ഈ ഒരു അടപ്പ് വെച്ചാണ് നമ്മൾ അതിൻ്റെ ബോഡിയും ഫാനും ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പേനയുടെ ബോഡിയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഒരേപോലെ ഇരിക്കുന്ന 2 അടപ്പുകളിൽ ഒരെണ്ണം എടുക്കണം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ നടുക്ക് നമ്മളൊരു തുളയിട്ട് കൊടുക്കണം. ഈ ഒരു തുള്ളിയിലേക്കാണ് നമ്മൾ ഈ മിനി മോട്ടറിൻ്റെ ഷാഫ്റ്റ് ഇറക്കി വയ്ക്കുന്നത്. ഇതാ നമ്മൾ ഇതുപോലെ തുളച്ചെടുക്കണം. ഈ ഒരു തുളച്ച അടപ്പിലേക്കാണ് നമ്മൾ മിനി മോട്ടർ ഗ്ലൂ ചെയ്ത് ഇറക്കി വയ്ക്കേണ്ടത്. അതിനായി ഫ്ലെക്സ് കുക്കോ ഗ്ലൂ ഗണ്ണോ ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു അടപ്പും മോട്ടറും ഒട്ടിച്ചെടുക്കണം. നന്നായി ഉറപ്പിച്ച് തന്നെ വയ്ക്കണം. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന പശ മോട്ടറിനുള്ളിൽ കയറാതെയും നിങ്ങൾ സൂക്ഷിക്കണം. അടുത്തതായി 2-മത്തെ അടപ്പെടുത്ത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അടപ്പിൻ്റെ അരിക് കട്ട് ചെയ്തെടുക്കണം. ഒപ്പം കൈ മുറിയാതെയും ശ്രദ്ധിക്കുക. ഇതുപോലെ അടപ്പിൻ്റെ അരിക് ഇടയിട്ട് മുറിച്ചെടുക്കണം. ഇത് കളയരുത്, നമുക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് നമ്മൾ അടപ്പിൻ്റെ അരിക് മുഴുവൻ മുറിച്ച് മാറ്റി പരന്ന ഭാഗം മാത്രം എടുക്കണം. ഇതുപോലെ നമ്മൾ വട്ടത്തിൽ മുറിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ നടുക്കൊരു ചെറിയൊരു തുളയും കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ മോട്ടറിൻ്റെ ഷാഫ്റ്റ് കയറ്റാൻ വേണ്ടിയാണ്. അടുത്തതായി മുൻപ് മുറിച്ച് മാറ്റിയ അടപ്പിൻ്റെ അരികു കൊണ്ട് ഒരേപോലെ ഇരിക്കുന്ന 4 ഇതിലുകൾ ഉണ്ടാക്കിയെടുക്കണം. എല്ലാം കറക്റ്റ് സെയിം ആയിട്ട് തന്നെ ഇരിക്കണം. കാരണം ഇത് വെച്ചാണ് നമ്മൾ വാട്ടർ പമ്പിൻ്റെ ഫാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന ഓരോ പ്ലാസ്റ്റിക് പീസും വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ പരന്ന അടപ്പിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഒട്ടിച്ചു വെക്കണം. ഇതുപോലെ ഫ്ലെക്സ് കുക്ക് ഉപയോഗിച്ച് നമ്മൾ 4 ഇതിലുകളും ഒട്ടിച്ചെടുക്കണം. നന്നായി ഉറപ്പിച്ച് തന്നെ ഒട്ടിക്കണം. നമ്മൾ മാറ്റിവെച്ച വലിയ അടപ്പെടുത്തതിന് ശേഷം ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ നടുക്കും സൈഡിലുമായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഈ ഒരു ഹോളിലേക്കാണ് നമ്മൾ പേനയുടെ ബോഡി വയ്ക്കുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പേനയുടെ ഒരറ്റം അടപ്പിലേക്ക് നന്നായി കയറ്റി വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ മുൻപുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഫാൻ മിനി മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് അവസാനം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ 2 അടപ്പുകളും 2 ഭാഗവും ഗ്ലൂ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കണം. പേനയുടെ ബാക്കി വന്ന ഈ ഒരു ഭാഗം നമ്മുടെ നടുക്കുള്ള അടപ്പിൻ്റെ നടുക്കുള്ള ഒരു ഹോളിലേക്ക് ഇറക്കി വെച്ചൊന്ന് ഗ്ലൂ ചെയ്തെടുക്കണം. ഈ ഒരു ഭാഗത്തൂടെ ആയിരിക്കും വെള്ളം അകത്തേക്ക് കയറുന്നത്. അടുത്തതായി നമ്മളൊരു ടേപ്പ് ഉപയോഗിച്ച് 2 അടപ്പുകളും തമ്മിൽ ഒന്ന് കൂട്ടിയൊട്ടിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു മിനി മോട്ടറിൽ നിന്ന് 2 വയറ് സോൾഡർ ചെയ്തോ അല്ലെങ്കിൽ ചുറ്റിയെടുക്കുകയോ ചെയ്യുക. അടുത്തതായി നമുക്ക് ഒരു 3/4 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പിൻ്റെ കഷ്ണം വേണം. ഈ ഒരു PVC പൈപ്പ് നമ്മൾ ഈ വയറിനിടയിലൂടെ കയറ്റി വിട്ട് ഈ ഒരു മോട്ടറിൻ്റെ മുകളിലായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഈ ഒരു വാട്ടർ പമ്പ് നമ്മൾ വെള്ളത്തിൽ മുക്കിയിടുമ്പം മോട്ടറിനുള്ളിൽ വെള്ളം കയറി മോട്ടർ കേടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. വീണ്ടും ഒരു അടപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം. ഈ ഒരു ഹോളിൽ കൂടെ നമ്മുടെ മോട്ടറിൽ നിന്ന് വരുന്ന വയറ് വെളിയിലേക്ക് എടുക്കണം. ഇത് കഴിഞ്ഞ് ഈ 2 ഭാഗവും തമ്മിൽ നമ്മൾ കൂട്ടിയടയ്ക്കണം. അതിനുശേഷം ഒരു ഇൻസുലേഷൻ ടേപ്പോ മറ്റെന്തെങ്കിലും ടേപ്പോ ഉപയോഗിച്ച് നന്നായിട്ട് ടേപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം മോട്ടറിനുള്ളിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയാണ്. നന്നായി തന്നെ നിങ്ങൾ ടേപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു വാട്ടർ പമ്പ് ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് മുഴുവനായി ചുറ്റിയെടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു വയർ വരുന്ന ഭാഗത്ത് കുറച്ച് ഫ്ലെക്സ് കുക്ക് അപ്ലൈ ചെയ്യണം. കാരണം ഈ ഒരു മോട്ടറിനുള്ളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ വർക്കിംഗ് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണും സബ്സ്ക്രൈബ് ബട്ടണും നിങ്ങളിപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. ആദ്യം ഒരു പാത്രം നിറയെ നിങ്ങൾ വെള്ളം എടുത്തതിന് ശേഷം ഈ മോട്ടർ ആദ്യമേ ഈ വെള്ളത്തിൽ മുക്കിയിടണം. അതിനുശേഷം മാത്രമേ ബാറ്ററിയിൽ കണക്ട് ചെയ്യാവുള്ളൂ. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഹൈ വോൾട്ടാണ്. ഈ ഒരു ഹൈ വോൾട്ടിലേക്ക് നിങ്ങൾക്ക് ഈ മോട്ടറിൻ്റെ വയറുകൾ കണക്ട് ചെയ്യാം. പോസിറ്റീവോ നെഗറ്റീവോ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വയറുകൾ രണ്ട് പിന്നുകളിലും കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം വർക്ക് ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്.